നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതൊരു അസാധാരണ ജീവിതകഥയാണ് കാബൂൾ പിടിച്ചടക്കി താലിബാൻ അഫ്ഗാൻ ഭരണം കൈയാളിയപ്പോൾ എതിരാളികളൊക്കെ ഓടിയൊളിച്ചു അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി പോലും രാജ്യം വിട്ടോടിയപ്പോൾ ഒരാൾ മാത്രം തിരിഞ്ഞു നിന്നു അമ്രലേ എന്ന സിംഹം ലോകം ആദ്യം കരുതിയത് ഏതോ വിവരദോഷി തിരിഞ്ഞു നിൽക്കുന്നുവെന്നാണ് എന്നാൽ നിമിഷങ്ങൾക്കകം ലോകം തിരിച്ചറിഞ്ഞു അമറുള്ള സലേ എന്ന തീയിൽ കുരുത്ത സിംഹത്തെ ഇന്ന് ലോകത്തിനു മുന്നിൽ താലിബാനെതിരെ ചെറുത്തുനിൽപ്പിന്റെ മുഖമായി ഉയർന്നു നിൽക്കുന്നത് അമറുള്ള സലേ എന്ന ആ ഉശിരൻ നേതാവിന്റെ മുഖമാണ് അഫ്ഗാനിസ്ഥാൻ വൈസ് ആയിരുന്ന ഇന്ന് താനാണ് അഫ്ഗാന്റെ പ്രസിഡന്റ് എന്ന് നെഞ്ചുറപ്പോടെ പറയുന്ന അമറുള്ള സലേയുടെ ആ ജീവിതകഥ നമ്മെ അമ്പരപ്പിക്കും അഫ്ഗാനിസ്ഥാനിലെ മുപ്പത്തിനാല് പ്രവിശ്യകളും കൈയടക്കി താലിബാൻ വിജയാഹ്ലാദം നടത്തുമ്പോൾ പൻഷീർ എന്ന ഒറ്റ പ്രവിശ്യ ഇന്നും താലിബാന് ബാലികേറ മലയാണ് അവിടെ അഫ്ഗാൻ സൈന്യവും താലിബാൻ വിരുദ്ധ പോരാളികളും താലിബാനെ നേർക്കുനേർ വെല്ലുവിളിക്കുന്നു അവർക്കു മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്നു അമ്രുള്ള നേതാവ് അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെ താലിബാൻ വളർന്നുവെന്ന് തന്റെ ജീവിതത്തിലൂടെ പറഞ്ഞു തന്നു സലെ ഇരുപതാം വയസ്സിൽ തുടങ്ങിയ ആ പോരാട്ടവീര്യം ഇന്നും കെടാതെ നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പൻഷീറിൽ ജനിച്ചു അമ്രുള്ള സലേ സോവിയറ്റ് അധിനിവേശത്തിനെതിരെ മുജാഹിദ്ദീനിൽ ചേർന്ന് തന്റെ പോരാട്ടം തുടങ്ങിയ യുവാവ് മുജാഹിദ്ദീൻ പോരാളിയായി മാറിയ സലെ പിന്നെ പാകിസ്ഥാനിലെത്തി സൈനിക പരിശീലനം നേടി പൻഷീറിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തിയാറിൽ താലിബാൻ അമറുൽസലയെ തേടി പൻഷീറിലെത്തി അന്ന് അവിടെയുണ്ടായിരുന്ന അമറുൽസലെയുടെ സഹോദരി മറിയെ അവർ ക്രൂരമായി ബലാത്സംഗം ചെയ്തു അമരുസലയുടെ സഹോദരിയെ കൊന്നുകളഞ്ഞുവെന്ന് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ അവർ വധിക്കപ്പെട്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ സലേ കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല തന്റെ സഹോദരിയെ ക്രൂരമായി പീഡിപ്പിച്ച താലിബാനെതിരെ അന്നുമുതൽ തുടങ്ങിയ ആ യുദ്ധവീര്യം പിന്നീട് ഒരിക്കൽ പോലും കൈവോശം വരാതെ അമ്രുള്ള സലെ പൊരുതി നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ താലിബാൻ അധികാരത്തിലെത്തുമ്പോൾ നമ്മുടെ ഇന്ത്യയോട് സഹായം ചോദിച്ച് അമറുൾ അസലെ മറ്റൊരു പോരാട്ടമുഖം തുറക്കുകയായിരുന്നു അൽക്കൊയ്ദ് നടത്തിയ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തോടെ അമേരിക്ക തീവ്രവാദികൾക്കെതിരെ നടത്തിയ വേട്ടയിൽ പിന്നീട് അമറുൾ അസലെ അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അമേരിക്കൻ ചാരസംഘടനയ്ക്ക് വേണ്ട എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് അമറുൾ അസലെ കളത്തിലിറങ്ങി അഫ്ഗാൻ മണ്ണിൽ മാത്രമല്ല പാകിസ്ഥാനിലും വളരുന്ന തീവ്രവാദത്തിന്റെ വേരുകൾ കൃത്യമായി മനസ്സിലാക്കി അമറുൾ അസലെ ൾ വ്യക്തമായി അമേരിക്കൻ ചാരസംഘടനയ്ക്ക് പറഞ്ഞുകൊടുത്തു ഒടുവിൽ രണ്ടായിരത്തി നാലിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ നിലവിൽ വന്നപ്പോൾ അന്ന് നാഷണൽ ഡയറക്ടറേറ്റ് ഓഫ് സെക്യൂരിറ്റിയുടെ തലവനായി പിന്നീട് അമറുല്ലസലയെ നിയമിച്ചു അഫ്ഗാനിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പൂർണ്ണ ചുമതല അങ്ങനെ സലേയുടെ കൈകളിൽ വന്നെത്തി പ്രസിഡന്റ് ഹമീദ് കർസായി അന്ന് ഏറ്റവും അധികം വിശ്വസിച്ചതും ഈ അമ്രുള്ള സലേയെ തന്നെ രണ്ടായിരത്തി അഞ്ചിൽ അമ്രുള്ള സലേ തന്റെ യജ്ഞം പാകിസ്ഥാനിലും നടത്തി പാകിസ്ഥാൻ മണ്ണിൽ തീവ്രവാദ സംഘടനകൾ വളരുന്ന കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയിരുന്നു സലേ ഇക്കാര്യങ്ങൾ കൃത്യമായി പ്രസിഡന്റ് ഹമീദ് കർസായിയോട് പറയാനും മടിച്ചില്ല രണ്ടായിരത്തിയാറിൽ സലെ അമേരിക്കയോടും പ്രസിഡന്റ് ഹമീദ് കർസായിയോടും ആ സത്യം തുറന്നു പറഞ്ഞു പാകിസ്ഥാനിലെ അബട്ടാബാദിൽ ബില്ലാദൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന നിർണായക സത്യം പക്ഷേ ഈ വിവരം പൂർണമായി മറ്റ് ഭരണാധികാരികളിൽ നിന്നും മറച്ചുവെച്ചു പ്രസിഡന്റ് ഇക്കാര്യത്തിൽ അമ്രുള്ള സലയെ കൂടി ചെയ്തതോടെ പ്രസിഡന്റിനെ സംശയിച്ചു തുടങ്ങി അമ്രുള്ള അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഡയറക്ടറേറ്റ് ഓഫ് സെക്യൂരിറ്റിയുടെ ചുമതലയുള്ള അമ്രുള്ള സലെ പിന്നീട് ഭീകരരെ തേടി തന്റെ യാത്രയാരംഭിച്ചു പാകിസ്ഥാൻ പരിശീലനം കൊടുത്ത് അഫ്ഗാൻ മണ്ണിലേക്ക് പറഞ്ഞയക്കുന്ന തീവ്രവാദികളെ കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ പിന്നീട് അദ്ദേഹം ശേഖരിച്ചു തന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളിലൂടെ കണ്ടെത്തിയ വിവരങ്ങൾ അഫ്ഗാൻ പ്രസിഡന്റിനെ ഒന്നൊന്നായി ധരിപ്പിച്ചു ഇവിടെ അദ്ദേഹത്തിന് തന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു ഹമീദ് കസായി ഏറെ മാറിപ്പോയി എന്ന സത്യം പിന്നീട് അമ്രസലെ തിരിച്ചറിയുകയായിരുന്നു തുടക്കത്തിൽ താലിബാൻ വിരുദ്ധ മനോഭാവത്തോടെ അധികാരത്തിലെത്തിയ ഹമീദ് കർസായി നിലനിൽപ്പിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി നിൽക്കുന്ന കാലഘട്ടം പാകിസ്ഥാനുമായി പോലും അദ്ദേഹം പലവട്ടം രഹസ്യ സംഭാഷണങ്ങൾ നടത്തി എന്ന തിരിച്ചറിവ് കൂടുതൽ ആശങ്കയുണ്ടാക്കി അമ്രസലേക്ക് താൻ കൊടുക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങളൊക്കെ പൂർണ്ണമായും തള്ളിക്കളയുന്ന കാഴ്ചയാണ് പിന്നീട് സലേ കണ്ടത് ഒരു വശത്ത് താലിബാനുമായും പാകിസ്ഥാനുമായും സന്ധി സംഭാഷണം നടത്തുന്ന ഹമീദ് കർസായി അഫ്ഗാനിസ്ഥാനു തന്നെ ആപത്താണെന്ന് അങ്ങനെ അമ്രുള്ള സലേ തിരിച്ചറിഞ്ഞു സലേയ്ക്ക് മാത്രമായിരുന്നില്ല അന്നത്തെ ആഭ്യന്തരമന്ത്രിക്കും പ്രസിഡന്റിനോട് കൃത്യമായ വിയോജിപ്പുണ്ടായിരുന്നു ഈ വിട്ടുവീഴ്ച മനോഭാവം അഫ്ഗാനിസ്ഥാനെ നശിപ്പിക്കുമെന്ന് സലേ പലവട്ടം മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി പത്തിൽ അഫ്ഗാനിസ്ഥാൻ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അമ്രുള്ള സലേ താലിബാൻ പോരാളികൾക്ക് വേണ്ട പരിശീലനമൊക്കെ നൽകുന്നത് പാകിസ്ഥാനാണ് നിങ്ങളുടെ രാഷ്ട്രീയ നയപരിപാടികളിൽ മാറ്റമുണ്ടാവണം അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളുമൊക്കെ തങ്ങളുടെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉന്നയിച്ച് പാകിസ്ഥാനോട് കാട്ടുന്ന അനുകൂല മനോഭാവം മാറ്റിയെങ്കിൽ മാത്രമേ താലിബാനെ തളർത്താനാകൂ താലിബാനെ നമ്മൾ നേരിടേണ്ടത് ഒരു മിലിറ്റന്റ് രീതിയിൽ തന്നെയാവണം അവരുമായി സന്ധി ഏർപ്പെട്ടാൽ അവരുടെ ശക്തി വർദ്ധിക്കുകയുള്ളൂ എന്ന് തുറന്നു പറഞ്ഞു അമ്രുള്ള സലെ പ്രസിഡന്റ് ബാറക് ഒബാമയോടക്കം സത്യം വിളിച്ചു പ്രസിഡന്റ് ഹമീദ് കർസായിക്ക് കൃത്യമായ വിയോജിപ്പുണ്ടായി പിന്നീട് ഏത് വിധേനയും അമുള്ള അസലയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ പ്രസിഡന്റ് ആരംഭിച്ചു ഇതിനിടയിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് ഹമീദ് കർസായി ആവശ്യപ്പെട്ടതും അതുതന്നെയാണ് എൻ ഡി എസ് മേധാവിയായ അമ്രസലയെ നിങ്ങൾ പുറത്താക്കുക താലിബാൻ കമാൻഡർ മുല്ല മുഹമ്മദ് മൻസൂറിന്റെ അനുയായി എന്നവകാശപ്പെട്ട് ഇതിനിടയിൽ ഒരാൾ അഫ്ഗാൻ സർക്കാരിനെ സമീപിച്ചു ആദ്യം സമീപിച്ചത് അമ്രുള്ള അമ്രസലയെ തന്നെയായിരുന്നു മുഹമ്മദ് മൻസൂർ ഒരു സന്ധി സംഭാഷണത്തിന് ആഗ്രഹിക്കുന്നുവെന്നും നിങ്ങൾ ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുക്കണമെന്നും സർക്കാരിനോട് ഇക്കാര്യങ്ങൾ പറയണമെന്നും സലയോട് അദ്ദേഹം പറഞ്ഞു എന്നാൽ സലേ അദ്ദേഹത്തെ വിശ്വസിച്ചില്ല ഇവൻ ചാരനാണ് നമ്മെ ഒറ്റുകൊടുക്കും എന്നായിരുന്നു സലേയുടെ നിലപാട് പിന്നീട് ഇതേ വ്യക്തി മറ്റൊരാൾ വഴി പ്രസിഡന്റ് ഹമീദ് കർസായിയെ സമീപിച്ചു കർസായി അദ്ദേഹത്തിന് സന്ദർശനാനുമതി നൽകുകയും സംഭാഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അപ്പോഴും അമരുള്ള സലേ പറഞ്ഞു അയാളെ സൂക്ഷിക്കണമെന്ന് എന്നാൽ ഹമീദ് കർസായിയുടെ നിർദ്ദേശാനുസരണം അമേരിക്കൻ അധികാരികളും നാറ്റോ നേതാക്കളുമൊക്കെ ഈ ഏജന്റുമായി പിന്നീട് സംഭാഷണങ്ങൾ ആരംഭിച്ചു അപ്പോഴും ഒട്ടും വിശ്വസിക്കാത്ത അമരുള്ള സലേ പറഞ്ഞു അയാൾ അപകടകാരിയാണ് ഏറ്റവും ഒടുവിൽ അയാൾ വെറും ചാരനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു അവിടെ അമറുള്ള സലേയുടെ നിലപാട് പിന്നീട് അമേരിക്ക പോലും അംഗീകരിച്ചു നാഷണൽ ജർഗിയുടെ നേർക്ക് ഒരാക്രമണമുണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി പത്ത് ജൂൺ ആറിന് ആഭ്യന്തരമന്ത്രി രാജിവച്ചു ആക്രമണത്തിൽ ആരും കൊല്ലപ്പെട്ടിരുന്നില്ല ആക്രമകാരികളെ പിടികൂടുകയും ചെയ്തിരുന്നു എന്നിട്ട് പ്രസിഡന്റ് ഹമീദ് കർസായി കുറ്റം മുഴുവൻ സലയുടെ തലയിൽ കെട്ടിവെക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു ഒടുവിൽ സലയെ എൻ ഡി എസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന തലത്തിലേക്ക് കാര്യങ്ങളെത്തി ഒടുവിൽ സലെ പുറത്താകുമ്പോൾ അമേരിക്കൻ പ്രതിനിധി പറഞ്ഞത് അഫ്ഗാൻ ജനങ്ങൾക്ക് ഏറെ സ്വീകാര്യനും പാശ്ചാത്യ ലോകങ്ങൾക്ക് ഏറെ ബന്ധവുമുള്ള ഒരാളെയാണ് നിങ്ങൾ പുറത്താക്കുന്നത് താലിബാനെതിരെ ഏറ്റവും നിർണായക നിലപാടുകൾ എടുക്കുന്ന അമ്രുള്ള സലയെ പുറത്താക്കുന്നത് അഫ്ഗാനിസ്ഥാനെ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് പക്ഷേ പ്രസിഡന്റ് കർസായി അക്കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല കർസായിക്ക് ഏതുവിധേനയും തന്റെ കസേര ഉറപ്പിക്കുക മാത്രമായിരുന്നു ലക്ഷ്യം പുറത്തിറങ്ങിയ സലെ പിന്നീട് ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് താലിബാനെ നിങ്ങൾ പുണരുന്നത് കൂടുതൽ അപകടത്തിലാക്കുന്നത് അഫ്ഗാനിസ്ഥാനാവും അഫ്ഗാൻ മണ്ണിലെ എൺപത് ശതമാനം ആളുകൾ താലിബാനെ അംഗീകരിച്ചാലും നമ്മുടെ നയപരിപാടികളിൽ മാറ്റം വരുത്തരുത് എന്ന നിലപാടിലായിരുന്നു സലെ നമ്മുടെ സഹോദരനെ വെട്ടിമുറിക്കുമ്പോൾ നിങ്ങൾ ആ കൊലയാളികളെ അടുത്തിരുത്തി അതും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലിരുത്തി ചർച്ച നടത്തുന്നു നമ്മുടെ പെൺകുട്ടികളെ അവർ നിഷ്ഠൂരമായി മൃഗീയമായി പീഡിപ്പിക്കുമ്പോൾ ആ പീഡിപ്പിക്കുന്നവരെ നിങ്ങൾ വിളിച്ച് സൽക്കരിക്കുന്നു ഇതെന്ത് വൈരുദ്ധ്യമാണ് എന്ന് അധികാരികളുടെ മുഖത്തു നോക്കി സലെ വിളിച്ചു ചോദിച്ചു നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നത് താലിബാൻ പോരാളികൾക്ക് വേണ്ട എല്ലാ വിത്തും വളവും നൽകുന്നത് പാകിസ്ഥാനാണ് അവരെ തകർക്കാനുള്ള യജ്ഞത്തിലാണ് ഇനി നമ്മൾ അണിചേരേണ്ടതെന്ന് സലെ തുറന്നടിച്ചു പാശ്ചാത്യ രോഗങ്ങളും ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുക്കണമെന്ന് സലെ തന്റെ നിലപാട് വ്യക്തമാക്കി കൂടുതൽ കൂടുതൽ രോക്ഷാകുലനാകുന്ന സലെ പിന്നീട് ഹമീദ് കർസായിക്കു പോലും ഭയപ്പെടുന്ന ഒരു ചിത്രമായി മാറി ആഭ്യന്തരമന്ത്രിയും സലേയും രാജിവെച്ചൊഴിഞ്ഞത് ഹമീദ് കർസായിയുടെ മുഖത്ത് വലിയൊരു അടിയായി മാറി ഹമീദ് കർസായി പൂർണ്ണമായി ഒറ്റപ്പെടുന്ന അവസ്ഥ ദുർബലനായ കർസായി അങ്ങനെയാണ് താലിബാൻ നേതാക്കളുമായി പിന്നീട് സന്ധ്യ സംഭാഷണങ്ങൾ ആരംഭിക്കുന്നതും അഫ്ഗാന്റെ ബി ബി സി ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ അന്ന് കർസായിയുടെ നീക്കങ്ങളെ ശക്തമായി വിമർശിച്ചിരുന്നു താലിബാൻ നേതാക്കളുമായി കർസായി നടത്തുന്ന സന്ധ്യ സംഭാഷണങ്ങൾ കൂടുതൽ അപകടകരമാണ് എന്നായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ പാകിസ്ഥാനുമായി നിരന്തര സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു കർസായി ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാനിലെ അബട്ടാബാദിനടുത്തു വെച്ച് ബില്ലാദിനെ അമേരിക്കൻ സൈന്യം വധിക്കുമ്പോൾ അമുല്ല അസലയുടെ കണ്ടെത്തലുകൾ ശരിയെന്ന് പാശ്ചാത്യ ലോകം വിലയിരുത്തി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ താലിബാനെതിരെ പൊരുതുന്ന അമരുള്ള അസലയാണ് പിന്നീട് നമ്മൾ കണ്ടത് ഭരണത്തിന്റെ ഭാഗമല്ല എൻ ഡി എസിന്റെ തലവനല്ല എങ്കിലും ഒറ്റയ്ക്ക് നിന്ന് അമരുള്ള അസലെ താലിബാനെതിരെ തന്റെ യുദ്ധം നയിക്കാൻ തുടങ്ങി ട്വിറ്ററിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ താലിബാൻ വരുത്തുന്ന അപകടത്തെക്കുറിച്ച് അഫ്ഗാൻ ജനതയെ ഓർമ്മിപ്പിച്ചു എല്ലാ കുറിപ്പുകളും വൈറലായി രണ്ടായിരത്തി പതിനൊന്നിൽ താലിബാൻ വിരുദ്ധ മുന്നണിക്ക് അങ്ങനെ അമർ ഉള്ള രൂപം കൊടുക്കുന്നു ഹമീദ് കർസായി കൂടുതൽ ദുർബലനായി പോയ ഒരു കാഴ്ചയായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് അഫ്ഗാൻ ഭരണകൂടം പൂർണ്ണമായും ഒരു പപ്പറ്റ് സർക്കാരായി മാറി ബി ബി സിയിലും സി എൻ എൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുമൊക്കെ പിന്നീട് നിരന്തരം ലേഖനങ്ങൾ എഴുതി താലിബാനെതിരെ അമുളള സലെ ഓരോ ലേഖനങ്ങളിലും ഓരോ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു നാളുകളിൽ താലിബാൻ എങ്ങനെ ഒരു മിലിറ്റന്റ് ശക്തിയായി മാറും എന്ന് കൃത്യമായി സലെ പ്രവചിച്ചു അതിനെതിരെ അഫ്ഗാൻ സർക്കാർ എങ്ങനെ നിലകൊള്ളണം എന്ന തന്റെ കാഴ്ചപ്പാടും കൃത്യമായി സലേ തുറന്നെഴുതി അഫ്ഗാൻ പോലീസ് സംവിധാനം ശക്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ താലിബാൻ തീവ്രവാദികളെ മെരുക്കിയെടുക്കാൻ കഴിയൂ എന്ന് സലേ തുറന്നെഴുതി അഫ്ഗാനിലെ പോലീസുകാരൊക്കെ ഒരു കുത്തഴിഞ്ഞ നിലപാടിലാണ് അവർ ഉത്തരവാദിത്തങ്ങളൊന്നും സ്വയം ഏറ്റെടുക്കുന്നില്ല അവരെ അതിന് പ്രാപ്തരാക്കിയെങ്കിൽ മാത്രമേ താലിബാനെ തളർത്താൻ കഴിയൂ എന്നും അമ്രുള്ള സലേ തുറന്നു പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ നാറ്റോയെ കൃത്യമായി ഉപദേശിക്കാനും അമരുള്ള അസലെ മറന്നില്ല നിങ്ങൾ പാകിസ്ഥാനെതിരെ പട നയിച്ചില്ലെങ്കിൽ താലിബാൻ ശക്തിപ്പെടും എന്ന അവസാന മുന്നറിയിപ്പും അമുള്ള അസലെ നാറ്റോ സഖ്യകക്ഷികൾക്ക് നൽകി താലിബാനെ വീഴ്ത്തണമെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ മിലിറ്ററി സംവിധാനം ശക്തിപ്പെടുത്തണം എന്നതായിരുന്നു അമരുള്ള അസലയുടെ നിലപാട് അഫ്ഗാൻ സൈന്യം ദുർബലമാണെന്നും ഈ ദുർബല സൈന്യം ഒരിക്കൽ പോലും താലിബാനെ കീഴ്പ്പെടുത്താൻ പോകുന്നില്ല എന്നും തിരിച്ചറിഞ്ഞിരുന്നു കൃത്യമായി അമരുള്ള അസലെ വരെ സർക്കാരിനും ഭരണത്തിനുമൊക്കെ പുറത്തുനിന്നു അമറുള്ള അസലെ ഒടുവിൽ അഷ്റഫ് ഗനിയുടെ കാലഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മൂന്നിന് അസലയെ നിയമിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പത്തൊൻപതാം തീയതി അദ്ദേഹത്തെ അഫ്ഗാനിസ്ഥാന്റെ വൈസ് പ്രസിഡന്റായി അഷ്റഫ് ഗനി നിയമിച്ചു അതും അമേരിക്കയുടെ ആവശ്യത്തെ തുടർന്ന് തന്റെ ഇരുപതാം വയസ്സിൽ യുദ്ധപ്രഭുവായ അഹമ്മദ് ഷാ മസൂദിന്റെ കൂടെ മുജാഹിദ്ദീൻ പോരാളിയായി ചേർന്ന അമരുള്ള അസലയുടെ ജീവിതം എന്തുകൊണ്ടും തന്നെ തൊണ്ണൂറ്റിയാറിൽ താലിബാൻ കാബൂൾ പിടിച്ചപ്പോൾ മസൂദ് പൻസീറിലേക്ക് മടങ്ങി ഒപ്പം അമരുള്ള സലേ എന്ന വിശ്വസ്തനും അവിടെയാണ് അദ്ദേഹത്തിന്റെ സഹോദരിയെ അദ്ദേഹത്തിന് തന്നെ നഷ്ടമാകുന്നതും തീയിൽ കുരുത്ത അമരുള്ള സലേ ഇപ്പോൾ താലിബാനെ വീണ്ടും വെല്ലുവിളിക്കുന്നു അതും തന്റെ ഇടത്തോടെ തന്നെ താലിബാനെയും പാകിസ്ഥാനെയും ഒക്കെ വെല്ലുവിളിച്ച് അഫ്ഗാൻ മുൻ വൈസ് പ്രസിഡന്റ് അബറുള്ള സലെ ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുമ്പോൾ ലോകം അക്ഷരാർത്ഥത്തിൽ നടുങ്ങി നിൽക്കുന്നു അക്രമത്തെയല്ല മറിച്ച് ക്രമസമാധാന പാലനത്തെ രാജ്യങ്ങൾ ബഹുമാനിക്കണം എന്നദ്ദേഹം തുറന്നു പറഞ്ഞു പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാനെ വിഴുങ്ങാനോ താലിബാന് ഭരിക്കാനോ കഴിയില്ല കാരണം അത് വളരെ വലിയ രാജ്യമാണ് നാണക്കേടിന്റെയും തീവ്രവാദ സംഘടനകൾക്ക് മുന്നിൽ തലകുനിച്ചതിന്റെയും ചരിത്രം നിങ്ങളുടെ ചരിത്രത്തിലേക്ക് എഴുതി ചേർക്കരുത് എന്നാണ് അമ്രുള സലെ പറയുന്നത് തന്റെ മുൻ ഉപദേഷ്ടാവും താലിബാൻ വിരുദ്ധ നേതാവുമായ അഹമ്മദ് മസൂദിന്റെ മകനൊപ്പം സലേയിരിക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ ലോക സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് പൻഷീർ പ്രവിശ്യയിലേക്ക് താലിബാന് പ്രവേശനമില്ല ഇതുവരെ ഒരു വിദേശ ശക്തികൾക്കും കീഴടക്കാനാവാത്ത അഫ്ഗാന്റെ ഒരു പ്രവിശ്യ ആ പ്രവിശ്യയിലിരുന്ന് വീണ്ടും അമ്രലേ വെല്ലുവിളിക്കുന്നു അതും താലിബാനെ ഇനിയുള്ള നാളുകൾ അമ്രലേയുടെ പോരാട്ട വീര്യം കത്തുന്ന ആ കാഴ്ചകൾ തന്നെയാവും ലോകം കാണുന്നത് കാരണം അമ്രലെ അത്ര നിസ്സാരക്കാരനല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്